അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തി. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ആറ്റിങ്ങലിൽ പെന്തക്കോസ്റ്റ് ആരാധനാലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്റ്റ് വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു യോഗമെന്ന് എൽ ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പാസ്റ്റർമാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, സി എം പി നേതാവ് സി പി ജോൺ തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. പെന്തക്കോസ് ആരാധനാലയങ്ങൾക്ക് നേരെ ആറ്റിങ്ങലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ചയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട ഞങ്ങളുടെ വിശ്വാസികൾ പ്രതിക്കൂട്ടിൽ കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്നു. അത് ഞങ്ങളെ സംബന്ധിച്ച് എന്നാൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചതെന്ന് എൽ ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നു. മത പുരോഹിതന്മാരെ പ്രത്യേകം വിളിച്ചു ചേർത്ത് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ട് കച്ചവടമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് അവിടെ യോഗം ചേർന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനിടെ കോൺഗ്രസ് നേതാക്കൾ പാസ്റ്റർമാരുടെ യോഗം വിളിച്ചു ചേർത്തതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.